എല്ലാ എന്തുസിയാസ്റ്റിക് ആസ്പിറൻസിനും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ KSE-ന്റെ എക്സാം വരാൻ പോവുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് ബേസ്ഡ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മീൻവൈൽ ഐ ആം ആഷ്ലി ഡേശോ, അലൂമിനസ് IIT ഖരഗ്പൂർ. അതിനു മുമ്പ് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ലെറ്റ്സ് എ ബിഗ് നോ ടു പ്ലാസ്റ്റിക് വേസ്റ്റ്. നമുക്ക് പേപ്പർ പെൻസ് ഉപയോഗിക്കാം, പേപ്പർ ബാഗുകൾ, അതുപോലെ തന്നെ തുണി സഞ്ചികളൊക്കെ ഉപയോഗിക്കാം. സോ ലോകത്താകമാനം നമ്മുടെ ഡെയിലി ഉപഭോഗം കൊണ്ട് ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന മെനസ്സിന് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം. വി ആർ ഓൾസോ വിത്ത് യു. ലെറ്റ്സ് എ ബിഗ് നോ ടു പ്ലാസ്റ്റിക് വേസ്റ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ദ എക്സസൈസ് ഗരുഡ ഈസ് എ ജോയിന്റ് എഫർട്ട് ഓഫ്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന, ഇന്ത്യ ഫ്രാൻസ്, നൺ ഓഫ് ദീസ്. ആൻസർ ആക്ച്വലി വരുന്ന ഇന്ത്യ ഫ്രാൻസ് എന്നാണ്. എക്സസൈസ് ഗരുഡ എന്ന് പറയുന്ന ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള എക്സസൈസാണ്. സോ ഇതിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മറ്റ് എക്സസൈസുകളിലൂടെ പരിചയപ്പെടാം. ഇൻട്ര എന്ന് പറയുന്ന ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തുന്നതാണ്, അതുപോലെ ഒമാനുമായിട്ട് നടത്തുന്നതാണ് നാഗ എന്ന് പറയുന്ന, USA ആയിട്ട് നടത്തുന്നതാണ് യുദ്ധാഭ്യാസം, ഇന്തോനേഷ്യ ആയിട്ട് നടത്തുന്നതാണ് ഗരുഡ ശക്തി, അതുപോലെ ജപ്പാനുമായിട്ട് നടത്തുന്നതാണ് ധർമ്മഗാർഡിയൻ, കസാഖിസ്ഥാനുമായിട്ട് ചേർന്ന് നടത്തുന്നതാണ് പ്രബൽ ദോസ്തിക്ക്, അതുപോലെ തന്നെ മംഗോളിയയുമായിട്ട് ചേർന്ന് നടത്തുന്നതാണ് നൊമാഡിക് എലിഫൻറ്റ്, ശ്രീലങ്കയുമായി ചേർന്ന് നടത്തുന്നതാണ് സ്ലൈനിക്സ്, അതുപോലെ തന്നെ ഫ്രാൻസുമായിട്ട് വരണ കൂടി നടത്തുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് ഫാർമർ ഫ്രണ്ട്ലി റിഫോംസ് ഇൻഡെക്സ് ഈസ് പബ്ലിഷ്ഡ് ബൈ. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു, നീതി ആയോഗ്, SEBI, നബാർഡ്, നൺ ഓഫ് ദീസ്. സോ ആൻസർ വരുന്ന നീതി ആയോഗാണ് പബ്ലിഷ് ചെയ്യുന്ന അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് ഫാർമർ ഫ്രണ്ട്ലി റിഫോംസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റേറ്റുകളെ അതോടൊപ്പം തന്നെ UTsനെ റാങ്ക് ചെയ്തുകൊണ്ട്, അത് APMC ആക്ട് പറയുന്ന കുറച്ച് പ്രൊവിഷൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ബേസിലാണ് ഈ സ്റ്റേറ്റുകളെയും UTsനെയും നീതി ആയോഗ് റാങ്ക് ചെയ്യുന്നത്. ഓർത്തിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോണ്ടിനെൻറ്റ് ഈസ് റിലേറ്റഡ് ടു മലബോ ഡെക്ലറേഷൻ. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, നൺ ഓഫ് ദീസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് ആഫ്രിക്കയാണ്. ഓപ്ഷൻ എ ആഫ്രിക്ക കൊടുത്തിട്ടുണ്ട്. സോ അഗ്രികൾച്ചർ ഗ്രോത്തിന് വേണ്ടി, ആഫ്രിക്കയിലെ അഗ്രികൾച്ചർ ഗ്രോത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഡെക്ലറേഷനാണ് മലബോ ഡെക്ലറേഷൻ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ KSE-ന്റെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാൻ സാധ്യതയുണ്ട്. പല ഡെക്ലറേഷൻസ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും സമയം വൈകിയിട്ടില്ല, ഇനിയും ക്ലാസ്സുകൾ ആക്സസ് ചെയ്ത് പഠിക്കാനുള്ള ധാരാളം സമയമുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ദ ടൈം റിയുഗ്യു വാസ് ഇൻ ന്യൂസ് വിച്ച് ഇസ് എ. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു, വെബ് ലോഞ്ചർ, ആസ്ട്രോയിഡ്, സ്പേസ് ക്രാഫ്റ്റ്, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് റിയുഗ്യു എന്ന് പറയുന്നത് ആസ്ട്രോയിഡാണ്. ജപ്പാൻ്റെ Hayabusa 2 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം പൂർത്തിയാക്കി, അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്ന റിയുഗു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ഇൻ എ വേ ടു എലിമിനേറ്റ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 17 ഉള്ളത്, 2030 നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അജണ്ടയിൽ പെടുന്ന 17 ഗോളുകളുണ്ട്. അത് ഓരോന്ന് എന്താണെന്ന് അറിയണം. 1 മുതൽ 17 പഠിച്ചിരിക്കണം. സോ ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട്. പോവർട്ടി എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു, SDG 1, 2, 3, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് SDG 1 തന്നെ എലിമിനേറ്റ് പോവർട്ടി എന്നാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കോക്സ് ബസാർ നോൺ ഫോർ റോഹിംഗ്യൻ ക്യാമ്പസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ ഉള്ള സ്ഥലമാണ് കോക്സ് ബസാർ. ഇതുപോലെ ന്യൂസിൽ വരുന്ന പല സ്ഥലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി കറണ്ട് അഫയർ സെഷൻ എല്ലാ ദിവസവും 7 മണിക്ക് വരുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓരോ പ്ലേസ് ഇമ്പോർട്ടൻ്റ് പ്ലേസസ് ന്യൂസിൽ വരുന്നത്. സോ അതുകൂടി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് ഏത് പ്ലേസ് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ കോക്സ് ബസാർ വരുന്നത് ബംഗ്ലാദേശിലാണ്. റോഹിംഗ്യൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലം കൂടി റാക്കേൻ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഓർത്തിരിക്കണം, അത് മ്യാൻമാറിലാണ്. ദെൻ ദ മീകോങ് റിവർ ഡ്രെയിൻസ് അലോങ്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു, ചൈന, ലാവോസ്, കംബോഡിയ, ഓൾ ഓഫ് ദ എബോവ്. സോ ഈ ഒരു റിവറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ന്യൂസസ് വരുന്നുണ്ട്, മീകോങ് ഗംഗ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സോ ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ ചൈന, ലാവോസ്, കംബോഡിയ ഇതിലൂടെ ഒക്കെ ഒഴുകുന്ന റിവറാണ് മീകോങ് റിവർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിയറ്റ്നാം, മ്യാൻമാർ ഇവിടെ കൂടി ഒഴുകുന്നുണ്ട് ഈ മീകോങ് റിവർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി ദ ഗോമ സിറ്റി വാസ് ഇൻ ന്യൂസ് നോൺ ഫോർ എബോള ഔട്ട് ബ്രേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ.
ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു. അംഗോള, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ടാൻസാനിയ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഡി ആർ സി ആണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് കുറേ നാളുകളായിട്ട് എബോൾ ഔട്ട് ബ്രേക്കിൻ്റെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻസർ ബി ആണ്. ദെൻ കോളാർ ഇൻ കർണാടക ഈസ് ഫേമസ് ഫോർ. ടെൻത്ത് ക്വസ്റ്റ്യൻ നമ്മൾ കോളാർ, കർണാടകയിലെ കോളാർ എന്ന പ്ലേസിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സോ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നു. പെട്രോളിയം മൈനിങ്, സെറികൾച്ചർ, ജ്വല്ലറി മേക്കിംഗ്, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് സെറികൾച്ചറാണ്. ഇവിടുത്തെ സെറികൾച്ചറിൻ്റെ ഉണ്ടായിട്ടുള്ള വിലയിടവ്, സെറി പ്രൊഡക്ഷനുണ്ടായിട്ടുള്ള വിലയിടവ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ ന്യൂസിൽ ഉണ്ടായിരുന്നു. ദെൻ കോളാർ എന്ന് പറയുന്നത് കർണാടകയിലുള്ള സ്ഥലമാണ്, ഫേമസ് ഫോർ സെറികൾച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഡീപ്പോർ ബിൽ ഹാവ് സീൻ ഇൻ ന്യൂസ് ഈ സിറ്റുവേറ്റഡ് ഇൻ. ഓപ്ഷൻസ് വായിക്കുന്നു. ആസാം, മണിപ്പൂർ, മേഘാലയ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ആസാം എന്നാണ്. ആസാമിലുള്ള ഒരു റാംസർ സൈറ്റാണ് ഡീപ്പർ ബിൽ എന്ന് പറയുന്നത്, ഒരു ലേക്കാണ്. സോ റാംസർ എന്ന വേർഡ് വരുന്ന ഇറാനിലുള്ള റാംസർ എന്ന സ്ഥലത്ത് വെച്ച് 1971 റാംസർ കൺവെൻഷൻ സൈൻ ചെയ്തുകൊണ്ടാണ്, വെറ്റ്ലാൻഡുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് റാംസർ കൺവെൻഷൻ നിലനിൽക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13, ദ ന്യൂ ഡൽഹി ഡെക്ലറേഷൻ ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് വായിക്കുന്നു. ഏഷ്യൻ റൈനോസ്, ബംഗാൾ ടൈഗർ, ആഫ്രിക്കൻ എലിഫൻസ്, അതുപോലെ തന്നെ നൺ ഓഫ് ദീസ്. ആൻസർ വരുന്ന ഏഷ്യൻ റൈനോസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ന്യൂഡൽഹി ഡെക്ലറേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ദ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ. ഓപ്ഷൻസ് വായിക്കുന്നു. യു എൻ ഇ പി, യു എൻ ഡി പി, ഐ ക്യു എയർ വിഷ്വൽ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഐ ക്യു എയർ വിഷ്വലാണ് ഈ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. യു എൻ ഇ പി പബ്ലിഷ് ചെയ്യുന്ന നമുക്കറിയാം ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഔട്ട്ലുക്ക് വളരെ പോപ്പുലറാണ്. അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു യു എൻ ഡി പി. GSP program is related to. GSP program എന്ന് പറഞ്ഞത് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് വളരെ പോപ്പുലറാണ്. ഓപ്ഷൻസ് വായിക്കുന്നു. ഇസ്രയേൽ, യു എസ് എ, ജർമ്മനി, നൺ ഓഫ് ദീസ്. യു എസ് എയുടെയാണ് ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. താരിഫ് റിഡക്ഷനുകൾ അവരുടെ രാജ്യത്തേക്ക് എത്തിപ്പെടുന്ന ഇമ്പോർട്ടുകൾക്ക് നൽകുന്ന ഒരു സിസ്റ്റമാണ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഈ കഴിഞ്ഞിടെ ഉണ്ടായി, അതുകൊണ്ടാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ദ ആയുഷ്മാൻ ഭാരത് സ്കീം ഈസ് റിലേറ്റഡ് ടു. ചൈൽഡ് സേഫ്റ്റി ഇൻ സ്കൂൾസ്, ഇൻ്റർവെൻഷൻസ് ഇൻ ഹെൽത്ത് കെയർ, യോഗ പ്രാക്ടീസസ്, നൺ ഓഫ് ദീസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് ഇൻ്റർവെൻഷൻസ് ഇൻ ഹെൽത്ത് കെയർ എന്നാണ്. അതിൻ്റെ മറ്റൊരു പേര് നമുക്കറിയാം, പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന എന്നാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ മറ്റൊരു പേര് എന്ന് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 5 ഓഫ് യു എൻ ഡി പി ആസ്ക് ഫോർ. 17 ഗോളുകൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 5 ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിലവൻ്റ് ആയിട്ടുള്ള പല ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗോളാണിത്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നു. പൊല്യൂഷൻ മിറ്റിഗേഷൻ, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജെൻഡർ ഇക്വാലിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നു. ദ ഓർഗനൈസേഷൻ ലവാസിയ ഹാസ് റീസെൻ്റ്ലി ബീൻ സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് വായിക്കുന്നു. ലീഗൽ നോളജ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ലീഗൽ നോളജ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി നിലനിൽക്കുന്നതാണ് ലവാസിയ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉച്ചതാർ ആവിഷ്കാര യോജന UAY has recently been seen in news is related to. Options vaikunu, digital solutions for on various civil issues, development of clean and healthy oceans, Indian industrial innovation development, none of these. Answer varunathu industrial innovation development vendi kondu vannittulla ministry of human resource development inde പ്രോഗ്രാം ആണ് ഉച്ചതാർ ആവിഷ്കാര യോജന എന്ന സ്കീം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ദെൻ ദ ക്രൈംഗ് കീൽ ബാക്ക് ഹാസ് റീസെൻ്റ്ലി ബീൻ സീൻ ഇൻ ന്യൂസ് ഈസ് എ. ഓപ്ഷൻസ് വായിക്കുന്നു. വെദർ ഫിനോമിനൻ, നോൺ വെനമസ് സ്നേക്ക്, എ ഡിസീസ് സ്റ്റേറ്റ് അസോസിയേറ്റഡ് വിത്ത് പോളിയോ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഒരു നോൺ വെനമസ് സ്നേക്കാണ്, ഓപ്ഷൻ ബി ആണ്. അരുണാചൽ പ്രദേശിൽ റീസെൻ്റ്ലി കണ്ടെത്തിയ ഒരു നോൺ വെനമസ് സ്നേക്കിൻ്റെ പേരാണ് ക്രൈം കീൽ ബാക്ക്. ദെൻ അടുത്ത ലാഡിസ് ബോട്ടൽ ഹാസ് റീസെൻ്റ്ലി ബീൻ സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് വരുന്ന ഇല്ലാൻ വാട്ടർവേ മാനേജ്മെൻറ്റ്, ഓഷൻ അസിഡിഫിക്കേഷൻ മാനേജ്മെൻറ്റ്, ട്രോളിംഗ് ആൻഡ് ഫിഷറീസ് മാനേജ്മെൻറ്റ് ഇൻ വെസ്റ്റേൺ കോസ്റ്റ്, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്ന ഇൻലാൻഡ് വാട്ടർവേ മാനേജ്മെൻറ്റിന് വേണ്ടി ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ലീസ്റ്റ് അവൈലബിൾ ഡെപ്ത് ഇൻഫർമേഷൻ സിസ്റ്റം, അതാണ് ലാഡിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഹറി സമൃദ്ധി ഉത്സവ് ഹാസ് റീസെൻ്റ്ലി ബീൻ സീൻ ഇൻ ന്യൂസ് ഈസ് ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, നൺ ഓഫ് ദീസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഷെഹരി സമൃദ്ധി ഉത്സവ് കൊണ്ടുവന്നിട്ടുള്ളത്. ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ്റെ എക്സ്റ്റെൻഡ് ഔട്ട്റീച്ചിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഷെഹരി സമൃദ്ധി ഉത്സവ്.
Then who is publishing labor force survey? ഓപ്ഷൻസ് വായിക്കുന്നു, സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ SEWA, ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, അതുപോലെ തന്നെ നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് ലേബർ ഫോഴ്സ് സർവേ പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹ്യൂമനോയിഡ് പോലീസ് റോബോട്ട് ഇൻ ഇന്ത്യ KP ബോട്ട് ഈസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ് വായിക്കുന്നു, കേരള ആൻഡ് പഞ്ചാബ്, കർണാടക ആൻഡ് പഞ്ചാബ്, കേരള, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് കേരളമാണ്. കേരളം ഇറ്റ്സെൽഫ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഹ്യൂമനോയിഡ് പോലീസ് റോബോട്ട്, KP ബോട്ട് എന്ന ഹ്യൂമനോയിഡ് പോലീസ് റോബോട്ടിനെ. ദെൻ ഫാൾ ആമി വോം ഈസ് മെയിൻലി ഇൻഫെക്റ്റഡ് ഓൺ. ഓപ്ഷൻസ് വായിക്കുന്നു, ടുബാക്കോ, മെയ്സ്, അരീക്ക, നൺ ഓഫ് ദീസ്. മെയ്സിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പെസ്റ്റാണ് ഫാൾ ആമി വോം എന്ന് പറയുന്നത്. ഒത്തിരിയധികം ന്യൂസിലുണ്ടായിരുന്ന കർണാടകയിലെ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും മെയ്സിനെ അറ്റാക്ക് ചെയ്യുന്നു ഫാൾ ആമി വോം എന്ന് പറഞ്ഞ് ന്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രോപ്പ് ലോസ് ഒത്തിരിയധികം സംഭവിച്ചതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോ ആൻസർ വരുന്നത് മെയ്സാണ്. മറ്റ് ചില ക്രോപ്പുകളെയും കൂടി ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് കൂടുതലായിട്ട് ഇപ്പോൾ ന്യൂസിൽ വന്നത് മെയ്സിനെ അറ്റാക്ക് ചെയ്തു എന്ന പേരിലാണ്. സോ ദ ഓർഗനൈസേഷൻ അലയൻസ് ഓഫ് ചാമ്പ്യൻസ് ഈസ് റിലേറ്റഡ് ടു ടാക്കിൾ MDR-TB, ടാക്കിൾ HIV/AIDS, ടാക്കിൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, നൺ ഓഫ് ദീസ്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നിലനിൽക്കുന്ന ഓർഗനൈസേഷനാണ് അലയൻസ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻറ്റി മൈക്രോബിയൽ ഇഷ്യൂസ്. ആൻറ്റി AMR ഇഷ്യൂസ് ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ അലയൻസ് ഓഫ് ചാമ്പ്യൻസ് ഓർത്തിരിക്കുക. ദെൻ ദ വന്ദേ ഭാരത് എക്സ്പ്രസ് സീൻ ഇൻ ന്യൂസ് ആസ് എ പാർട്ട് ഓഫ്. ഓപ്ഷൻസ് ഉഡാൻ, മേക്ക് ഇൻ ഇന്ത്യ, ജനനി സേവാ സീം, നൺ ഓഫ് ദീസ്. ഇപ്പോൾ ഈ 27th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്നാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ട്രെയിൻ 18 എന്നുകൂടി അറിയപ്പെടുന്ന സെമി ഹൈ സ്പീഡ് ഇൻ്റർസിറ്റി ഇലക്ട്രിക് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് റിലേറ്റഡ് ടു ലോസ് ടു വിൻ പ്രോഗ്രാം? ഇറാൻ, UAE, ഇന്ത്യ, നൺ ഓഫ് ദീസ്. സോ ഈ 28th ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് UAE കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവിടുത്തെ സിറ്റിസൻസിൻ്റെ, പ്രത്യേകിച്ച് അവിടുത്തെ എംപ്ലോയ്ഡ് ആയിട്ടുള്ള സിറ്റിസൻസിൻ്റെ ഹെൽത്തി കൺസേൺസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ലോസ് ടു വിൻ എന്ന് പറയുന്നത്. ഓവർ വെയ്റ്റ് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ലോസ് ടു വിൻ എന്ന പ്രോഗ്രാം UAE കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻ വിച്ച് കൺട്രി ഈസ് എ സിറ്റി ബാഗോസ് സിറ്റുവേറ്റഡ്? ഇറാഖ്, സിറിയ, ഇന്ത്യ, നൺ ഓഫ് ദീസ്. ഇത് ന്യൂസ് ഇൻ്റർനാഷണൽ ന്യൂസുകൾ വായിക്കുന്നവർക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. കാരണം സിറിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിറിയയിലെ ഐസിസിൻ്റെ ലാസ്റ്റ് സ്ട്രോങ് ഹോൾഡ് പ്ലേസ് ആയിരുന്നു, അത് ഇല്ലാതായിരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നാഷണൽ പാർക്ക് ഈസ് റിലേറ്റഡ് ടു കൻഹേരി കേവ്സ്? ഓപ്ഷൻസ് വായിക്കുന്നു, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഗിർ നാഷണൽ പാർക്ക്, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നാണ്. മഹാരാഷ്ട്രയിലാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഉള്ളത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡാണ്, ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. സോ ഈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന കൻഹേരി കേവ്സിൻ്റെ പ്രത്യേകത, ഇവിടെ കുറച്ച് ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ്. മുംബൈക്ക് അടുത്ത് സൽസെറ്റ് ഐലൻഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് വൈൽഡ് ലൈഫ് ഓവർപാസ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കാനുള്ള സാധ്യത. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു മിഷൻ ശക്തി? ഓപ്ഷൻസ് വായിക്കുന്നു, ആൻറ്റി സാറ്റലൈറ്റ് മിഷൻ പ്രോഗ്രാം, ഗ്ലോബൽ വാർമിംഗ് അവയർനെസ്, ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ്, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്, ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ പ്രോഗ്രാമാണ് മിഷൻ ശക്തി നമ്മുടെ. ദെൻ ഇൻ വിച്ച് കൺട്രി ഡസ് ദ പ്ലേസ് ട്രിങ്കോ മാലി സിറ്റുവേറ്റ്സ്? ട്രിങ്കോ മാലി ഏത് രാജ്യത്താണ്? ഓപ്ഷൻസ് ഉണ്ട്, ശ്രീലങ്ക, മാൽദീവ്സ്, മ്യാൻമാർ, റൺ ഓഫ് ദീസ്. ഉത്തരം വരുന്നത് ശ്രീലങ്കയിലാണ് ട്രിങ്കോ മാലി. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ പോർട്ട് ഡെവലപ്മെൻ്റ് അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യൂസിൽ വന്നിട്ടുള്ളത് ട്രിങ്കോ മാലി ശ്രീലങ്കയിലാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് എക്സ്ട്രീംലി സീവിയർ സൈക്ലോണിക് സ്റ്റോം? വിൻഡ് സ്പീഡുകൾ കാണിക്കുന്നു. ഓപ്ഷനിൽ വിൻഡ് സ്പീഡ് 50-100 KMPH, ദെൻ ഓപ്ഷൻ ബി വരുന്നത് 100-120 KMPH, ഓപ്ഷൻ സി വരുന്നത് 170-180 KMPH, നൺ ഓഫ് ദീസ്. നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ് എങ്കിൽ പോലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? എക്സ്ട്രീംലി സീവർ എന്ന ടൈമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഡിപ്രഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 31-50 KMPH ആണ്, ഡീപ്പ് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ 51-62 ആണ് വരുന്നത്. അതുപോലെ സൈക്ലോണിക് സ്റ്റോം ആകണമെന്നുണ്ടെങ്കിൽ 63-88 ആണ്. ദെൻ സീവിയർ സൈക്ലോണിക് സ്റ്റോം ആണെന്നുണ്ടെങ്കിൽ 89-117 KMPH ആണ്. ദെൻ 118-165 KMPH വരെ വെരി സീവിയർ ആണെന്ന് നമ്മൾ പറയും. ദെൻ 166 ടു
220 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രീംലി സീവർ എന്ന് പറയും. 221 ടു അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സൈക്ലോൺ ആണെന്ന് നമ്മൾ പറയും. സോ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചിരിക്കുന്ന എക്സ്ട്രീംലി സീവിയർ സൈക്ലോണിക് സ്റ്റോം ഈ താഴെ പറയുന്ന നില ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് നമ്മുടെ ഒരു കണക്കനുസരിച്ച് 166 മുതൽ 220 വരെ എക്സ്ട്രീംലി സീവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഓപ്ഷനിൽ 170 മുതൽ 180 കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദെൻ ഭീതർകനിക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് പോപ്പുലർ ഫോർ. ഓപ്ഷൻസ് ഉണ്ട്, ഇൻഡസ് ഡോൾഫിൻ, സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ, അതുപോലെ തന്നെ ലൈൻ ടെയിൽഡ് മക്കാക്ക് ഉണ്ട്, ദെൻ നൺ ഓഫ് ദീസ് ആണ്. സോ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഭീതർകനിക വൈൽഡ് ലൈഫ് സാഞ്ചുറി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒഡീഷയിലാണ്, ഒരു മാംഗ്രൂവ് വെറ്റ്ലാൻഡാണ് കൂടിയാണ് ഭീതർകനിക വൈൽഡ് ലൈഫ് സാഞ്ചുറി. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് റിലേറ്റഡ് ടു ഫാറ്റ് ബർഗ്സ്. ഓപ്ഷൻസ് ഉണ്ട്, സുനാമി, പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, നൺ ഓഫ് ദീസ്. ഫാറ്റ് ബർഗ് എന്താണെന്ന് ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. ഫാറ്റ് ബർഗ് എന്ന് പറയുന്നത് ആക്ച്വലി സീവർ സിസ്റ്റംസിലൊക്കെ ഫോം ചെയ്യുന്ന ഒരു കൺജീൽഡ് മാസാണ്. ഫ്ലഷ്ഡ് അതുപോലെ തന്നെ നോൺ ബയോഡിഗ്രബിൾ മറ്റേഴ്സ് ചേർന്നുണ്ടാകുന്ന കൺജീൽഡ് മാസിനാണ് ഫാറ്റ് ബർഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആൻസർ വരുന്നത് പൊല്യൂഷൻ എന്നാണ്. ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ടൈമാണ് ഫാറ്റ് ബർഗ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈം ഈസ് റിലേറ്റഡ് വിത്ത് സ്ട്രെപ്റ്റോമൈസിൻ. ഫെർട്ടിലൈസർ, ആൻറ്റിബയോട്ടിക്, ഇക്കോട്ടോൺ സ്പീഷീസ്, നൺ ഓഫ് ദീസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള വിവിധതരം അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് ഓർത്തിരിക്കുക. AMR റെസിസ്റ്റൻസ് കൂടി വരുന്ന കാലഘട്ടത്തിൽ സ്ട്രെപ്റ്റോമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ക്വസ്റ്റ്യൻ ആയിട്ട് മാറാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് പെർട്ടൈൻ ടു യൂണിവേഴ്സലൈസേഷൻ ഓഫ് വിമൻ ഹെൽപ്പ് ലൈൻ സ്കീം. ഷോർട്ട് കോഡുകൾ ഓപ്ഷനായി കൊടുക്കുന്നു, 181, 100, 101, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് 181 ആണ്. 24 hours ഇമ്മീഡിയറ്റ് ആൻഡ് എമർജൻസി റെസ്പോൺസിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വിമൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181 എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് മിനിസ്ട്രി ഈസ് കണ്ടക്ടിങ് സോളാർ ചർക്ക സ്കീം. ഓപ്ഷൻസ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് MSME, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് മിനിസ്ട്രി ഓഫ് MSME എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്കീമാണ് സോളാർ ചർക്ക സ്കീം എന്ന് പറയുന്നത്. 50 സോളാർ ക്ലസ്റ്റേഴ്സ് രാജ്യത്തുടനീളം കൊണ്ടുവരാൻ വേണ്ടിയുള്ള എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ് സോളാർ ചർക്ക സ്കീം കൊണ്ടുവന്നിട്ടുള്ള മിനിസ്ട്രി ഓഫ് MSMEയുടെയാണ്. കൊക്കാസസ് ഓർ കൊക്കേഷ്യ ഈസ് ആൻ ഏരിയ സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ. ഓപ്ഷൻസ് ഉണ്ട്, അർമേനിയ ആൻഡ് അൾജീരിയ, ബ്ലാക്ക് സി ആൻഡ് കാസ്പിയൻ സി, അതുപോലെ ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ബ്ലാക്ക് സീക്കും കാസ്പിയൻ സീക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് കൊക്കേഷ്യ എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് റിലേറ്റഡ് വിത്ത് RBI പാനൽ സെറ്റപ്പ് അണ്ടർ നന്ദൻ നീലേക്കാനി. ഓപ്ഷൻസ് ഉണ്ട്, NPA ഇഷ്യൂ, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, നൺ ഓഫ് ദീസ്. ഉത്തരം വരുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനെ സംബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ള RBI പാനലിൻ്റെ പേരാണ് നന്ദൻ നീലേകാനി ലെഡ് RBI പാനൽ എന്ന്. സോ ഓർത്തിരിക്കണം, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് നേഷൻ ഹാസ് ലോഞ്ച് ആസ്ട്രോസാറ്റ് ഫോർ സ്റ്റഡീസ് പെർട്ടൈൻ ടു ഗാലക്സീസ്. ഗാലക്സികളുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്താനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റാണ് ആസ്ട്രോസാറ്റ്. ഇത് ഏത് രാജ്യം വിക്ഷേപിച്ചതാണ്? ഇതൊരു വളരെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക, നൺ ഓഫ് ദീസ്, ഇതൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സാറ്റലൈറ്റിൻ്റെ പേരാണ് ആസ്ട്രോസാറ്റ് എന്ന്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്രോപ്സ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഹാസ് ഇൻക്രീസ് ഫോർ ദ ലാസ്റ്റ് 5 years. ഓപ്ഷൻസ് ഉണ്ട്, വീറ്റ്, റൈസ്, ഓയിൽ സീഡ്, നൺ ഓഫ് ദീസ്. നിങ്ങൾ PAB വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഇത്തരം ട്രെൻഡുകൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉത്തരം വരുന്നത് വീറ്റിൻ്റെയും റൈസിൻ്റെയും ഓയിൽ സീഡിൻ്റെയും മൂന്നിൻ്റെയും പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. നൺ ഓഫ് ദീസ് എന്നല്ല അവിടെ വരേണ്ട, ഓൾ ഓഫ് ദീസ് എന്നാണ്. അപ്പോൾ മൂന്ന് ഓപ്ഷൻസും കറക്റ്റാണ്. ഓൾ ഓഫ് ദീസ് എന്ന് ഡി ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ഓൾ ഓഫ് ദീസ് എന്നാണ് വരേണ്ടത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഈസ് ജോയിനിങ് ഹാൻഡ്സ് വിത്ത് ഇന്ത്യ ടു സെറ്റ് അപ്പ് എ മാരിടൈം മ്യൂസിയം. ഓപ്ഷൻസ് ഉണ്ട്, USA, ഫ്രാൻസ്, പോർച്ചുഗൽ, നൺ ഓഫ് ദീസ്. പോർച്ചുഗലാണ് ഇന്ത്യയോട് ചേർന്നൊരു മാരിടൈം മ്യൂസിയം എസ്റ്റാബ്ലിഷ്മെൻറ്റ് തയ്യാറാവുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് നേഷൻ ഈസ് അഫക്റ്റഡ് ബൈ മൗണ്ട് സിനബുങ് വോൾക്കാനോ ഇറപ്ഷൻസ്. ഓപ്ഷൻസ് ഉണ്ട്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, അൾജീരിയ, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഇന്തോനേഷ്യയാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈം ഈസ് സ്പെസിഫിക്കലി റിലേറ്റഡ് വിത്ത് വായു. സുനാമി ഇവൻറ്റ്, വെരി സീവിയർ സൈക്ലോണിക് സ്റ്റോം, എർത്ത്ക്വേക്ക് സ്വാം, നൺ ഓഫ് ദീസ്.
ആൻസർ നമുക്ക് ന്യൂസ് വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഓപ്ഷൻ ബി ആണ് വെരി സീവിയർ സൈക്ലോണിക് സ്റ്റോം ആയിരുന്നു വായു എന്ന് പറയുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, മാൽദ്വീപ്സ്, ഒമാൻ ഇവ ഇത്തരം രാജ്യങ്ങളെ ബാധിച്ച ജൂൺ 2019 സമയത്ത് വന്ന സൈക്ലോണിക് സ്റ്റോമിൻ്റെ പേരാണ് വായു. Which of the following area is mainly focused by digital green? Banking, farming, defense, none of these. So, answer varunathu farming ennaana answer varunathu. 46th question, digital green ayittu bandhappetta endaanannaana nammal discuss cheynathu. Idinte prathegatha ennu vechu kaniya globally thanne സ്മോൾ ഹോൾഡർ ഫാമേഴ്സിനെ എംപവർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഓർഗനൈസേഷൻ, ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഡിജിറ്റൽ ഗ്രീൻ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഏജൻസീസ് പബ്ലിഷിംഗ് ആനുവൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്? ഓപ്ഷൻസ് ഉണ്ട് IEP, UNEP, UNDP, നൺ ഓഫ് ദീസ്. ആൻസർ വരുന്നത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് IEP ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ്. സിഡ്നി, ഓസ്ട്രേലിയ സിഡ്നി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ റൈറ്റ് ഇൻക്ലൂഡഡ് ഇൻ 1951 റിഫ്യൂജി കൺവെൻഷൻ? ദ റൈറ്റ് നോട്ട് ടു ബി എക്സ്പൽഡ്, ദ റൈറ്റ് ടു ഹൗസിംഗ്, ദ റൈറ്റ് ടു പബ്ലിക് റിലീഫ് ആൻഡ് അസിസ്റ്റൻസ്. ഓൾ ഓഫ് ദീസ് ആണ് ഡി ആയിട്ട് ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മൂന്ന് ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന എയിലും ബിയിലും സിയിലും പറഞ്ഞിരിക്കുന്ന റൈറ്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 1951 റിഫ്യൂജി കൺവെൻഷനിൽ. അതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ ദ ജയ്പൂർ ഫുഡ് കൊറിയ കൊളാബറേറ്റീവ് ഇനീഷ്യേറ്റീവ് ഈസ് പെർട്ടൈൻ ടു 3D പ്രിൻറ്റിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ സീക്വസ്ട്രേഷൻ, അതുപോലെ തന്നെ നൺ ഓഫ് ദീസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് 3D പ്രിൻറ്റിംഗ് ആണ്, ജയ്പൂർ ഫുഡ് കൊറിയയായിട്ട് ബന്ധപ്പെട്ടത്. ഓർത്തിരിക്കാം. ദ സാരഥി ആപ്ലിക്കേഷൻ ഈസ് പെർട്ടൈൻ ടു ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ഐ ഡി കാർഡ്, പാൻ കാർഡ്, നൺ ഓഫ് ദീസ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഡ്രൈവ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് കൊണ്ടുവന്നിട്ടുള്ള പോർട്ടലാണ് സാരഥി എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ കറണ്ട് അഫേഴ്സ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഈ മിനിമം ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് KAS പോലുള്ള ഒരു എക്സാം പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ ഇപ്പോഴും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ച് സമയം ഉള്ളുവെങ്കിൽ പോലും ഈ സമയം എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KAS എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കും. സോ വീണ്ടും കാണാം. കൃത്യമായി പഠിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. താങ്ക് യു.